ഞാൻ വളരെ പ്ലസൻ്റാണ്. ഇത്രയും നാളത്തെ എൻ്റെ സിനിമാ ലൈഫ് ഇപ്പം 30 വർഷം കഴിഞ്ഞു. എനിക്കങ്ങനെ റിഗ്രറ്റ്സ് ഒന്നുമില്ല, മനസ്താപമോ വിഷമമോ ഒന്നുമില്ല. എൻ്റെ പല സിനിമ വിജയിച്ചിട്ടുണ്ട്, പല സിനിമ മോശമായിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഏറെക്കുറെ എന്നെ അങ്ങനെ അധികം ബാധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു അമിതമായ വിജയം എന്നെ അമിതമായി ആഹ്ലാദിപ്പിക്കാറില്ല, അമിതമായ പരാജയവും എന്നെ അതുപോലെ ദുഃഖിപ്പിക്കാറില്ല. കാരണം ഒരാളുടെ അല്ല സിനിമ എന്ന് പറഞ്ഞാൽ, അതൊരു കൂട്ടായ വർക്കാണ്. കഥാകൃത്തിന് പ്രാധാന്യം ഉണ്ട്, തിരക്കഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്, തുല്യ പ്രാധാന്യം അതിൽ അഭിനയിക്കുന്നവർക്കുണ്ട്, സംവിധായകനുണ്ട്, മറ്റുള്ള എല്ലാ സാങ്കേതിക വിദഗ്ധർക്കും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു കൂടിച്ചേരലാണ് സിനിമ എന്ന് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അത് എൻ്റെ മാത്രമായിട്ട് വിജയം ആഘോഷിക്കുന്നതും പരാജയം എൻ്റെ മാത്രമായിട്ട് പറയുന്നതും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അത് കാരണം ഇപ്പോഴും നമ്മുടെ തോണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ക്രിയേഷൻ്റെ പെയിനുണ്ട്. ക്രിയേഷൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അങ്ങോട്ട് പെയിനല്ല, അത് അത് നമുക്ക് ആഗ്രഹിച്ചതുപോലുള്ള വസ്തു കിട്ടാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അത് അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അതിന് വേറെ ഒരുപാട് മാജിക്കൊന്നുമില്ല. ക്ഷമ എന്നുള്ളൊരു സാധനം പിന്നെയും പിന്നെയും ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കുക, രാവുക എന്ന് പറയില്ലേ, മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. അത് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നവർ കിട്ടിയെന്നിരിക്കും, കിട്ടിയില്ലാന്നിരിക്കും. അപ്പോൾ അതിലൊന്നും നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എഴുത്തുകാരൻ എപ്പോഴും ആവശ്യം, ഏറ്റവും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ക്ഷമ എന്നുള്ളൊരു ഘടകമാണ്. എനിക്കൊന്നും സാരമില്ല, അതേസമയത്ത് വലിയ നോവലൊക്കെ എഴുതുന്നവർക്ക് ഒരുപാടുണ്ടാവും. കാരണം അതൊക്കെ ആഗ്രഹിക്കുന്ന പോലെയുള്ള വസ്തുതകൾ കിട്ടാതിരിക്കുക, കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ ഉരുത്തിരിയാതിരിക്കുക, മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരിലും ഉണ്ട് ഇതൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിൽ ഒരു കഴിവ് എവിടെയും ബേസിക്കലി ഉണ്ട്, അപ്പോൾ അത് നമ്മൾ മറക്കരുത്. അപ്പോൾ ആ കഴിവുള്ള കാലത്തോളം നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് വേണം വിശ്വസിക്കാൻ. അത് തീർച്ചയായിട്ടും കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ വളരെ ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്നത്. അല്ലാണ്ട് ഞാനൊരു എഴുത്തുകാരൊന്നുമില്ല, ഞാൻ ഒരു സാധാരണ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടേ ഉള്ളൂ. പിന്നെ വേറെ പല തൊഴിലും ചെയ്തു, ബോംബെയിലൊക്കെ പോയി തൊഴിൽ ചെയ്തു. പക്ഷെ അപ്പോഴും ഈ ഇമാജിനേഷൻ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു, അത് ഇമാജിനേഷനാണ് നമുക്ക് പിന്നീട് മനസ്സിലായത്, അന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. നമുക്ക് സ്വന്തം ഒരു സംഭവം കണ്ടാൽ അതിനെ നമ്മുടേതായ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ടാക്കുക, നമ്മുടേതായ രീതിയിൽ അതിനെ ആവിഷ്കാരം ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സിനിമ കാണുമായിരുന്നു. സിനിമ എന്നുള്ള സാധനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓക്സിജൻ കഴിഞ്ഞ അത്യാവശ്യം സിനിമയായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു വായന, ഞാൻ വായിക്കാത്ത ബുക്കുകളില്ല, ഇഷ്ടമാര് വായിക്കും, എന്ത് ഷവർ കിട്ടിയാലും വായിക്കും, എത്ര വേണേ മടുപ്പിക്കുന്നതായാലും ഞാൻ വായിക്കും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഞാൻ സിനിമയിൽ വളരെ ആക്ഷനിലായിട്ടാണ് വരുന്നത്. നമുക്കിപ്പോൾ ഒരു കഥ തോന്നി, ആ കഥ ഒരാളുടെ ഓർമ്മയൊക്കെ ഇഷ്ടമായി, അയാളെ സിനിമയാക്കാമെന്ന് പറയണു, അങ്ങനെയൊക്കെ വന്ന് ഭവിച്ചതാണ്. അല്ലാതെ ഞാൻ ഇന്നുവരെ ഒരു പ്രൊഡ്യൂസറെ തേടിപ്പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് വേണ്ടി ഒരാളെ ഉണ്ടാക്കാൻ ഞാൻ പോയിട്ടില്ല, ഇന്നുവരെ അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ദാറ്റ് മീൻസ് എൻ്റെ ഉള്ളിൽ ആ ഒരു സർഗശക്തി എവിടെയോ ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം നമ്മളിപ്പോഴും നിലനിന്ന് പോകുന്നത്. അതെ, ഈ ചേഞ്ച് എന്നുള്ള സാധനം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അതിൻ്റെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്, ചേഞ്ച് ഉണ്ടാവണമെന്നും. അല്ലാണ്ട് പെട്ടെന്നുണ്ടായതല്ല ചേഞ്ച്. നമുക്ക് ആ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മുമ്പ് ഈ കുടുംബക്കഥകളാണ് ഞാൻ ഒരുപാട് എഴുതിക്കൊണ്ടിരുന്നത്. ചക്കരയുമ അവർ നോക്കുകയാണ്, ഞാൻ പ്രേമമുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സിനിമ എഴുതിയതിന് ശേഷം ആക്സിഡൻ്റലായിട്ടാണ് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു സംഭവം. ഞാനത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, എല്ലാ ചാനലിലും ബുക്കുകളൊക്കെ പറഞ്ഞ് പറഞ്ഞ് മടുത്തൊരു സംഭവമാണ്. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഡെന്നിസ് ജോസഫിൻ്റെ സുഹൃത്ത് വഴിയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അതുകൊണ്ട് അപ്പോൾ അത് എഴുതാൻ വന്നപ്പോൾ എനിക്ക് കാരണം അത് പുതിയ മേഖലയായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ നോവൽറ്റിയും എനിക്ക് കിട്ടി ആ സിനിമയിൽ. അതേപോലെ തന്നെ CBI ഡയറിക്കും, അതുവരെ ഉണ്ടായിരുന്ന സിനിമയിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടൊരു സാധനം എനിക്ക് എഴുതാൻ കഴിഞ്ഞാൽ ഞാൻ ഒരു പുതിയ മേഖല ആയതുകൊണ്ടാണ് എനിക്ക്. അപ്പോൾ അത് കുറേ കഴിഞ്ഞാൽ മടുക്കും. മടുക്കുന്ന പറഞ്ഞ സാധനം നമ്മൾ പിന്നെ അതുമേ തല്ലി പഴിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, അതിൻ്റെ ആ ഊർജ്ജം കഴിഞ്ഞു നമ്മുടെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ വേറെ പുതിയ മേഖല അന്വേഷിക്കുക, വേറെ പുതിയൊരു ജീനിലേക്ക് പോവുക.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ പഴയ പെട്ടുപെട്ട ആൾക്കാർ കാണുമ്പോൾ ഇതിനെ മറ്റേ സിനിമയൊക്കെ ഉണ്ടായതിന് മുമ്പത്തെ സിനിമയൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ പോലും അറിയാതെ വന്നു പോകും. പക്ഷേ ഓഡിയൻസ് വളരെ കീര, അവർ പെട്ടെന്ന് മനസ്സിലാക്കും നമ്മൾ ഏതെങ്കിലും സംഭവങ്ങൾ റിപ്പിറ്റേഷൻ വന്നാൽ, അതിൻ്റെ അഡോപ്റ്റേഷൻ വന്നാൽ, അതിൻ്റെ വേറെങ്കിലും മോഡിഫിക്കേഷൻ വന്നാലൊക്കെ നമ്മളെക്കാളൊക്കെ വളരെ ബ്രില്യൻ്റാണ് ഓഡിയൻസ്. അവർ പെട്ടെന്ന് മനസ്സിലാക്കുക, അവർ പറയും ഇതല്ലേ ആ സിനിമ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പറയുന്നതിന് മുമ്പ് നമ്മൾ മാറിയില്ലെങ്കിൽ അവസാനം അവർ നമ്മളെ മാറ്റും. അല്ല, അത് എൻ്റെ സുഹൃത്തുക്കൾ സിനിമ പിടിച്ചപ്പോൾ ആ സിനിമയുടെ ഓൾ ഇൻ ഓൾ ഞാനായിരുന്നു. അത് അങ്ങനെ ഒരു പ്രത്യേക ഡെസിഗ്നേഷൻ ഒന്നും ഇല്ല എനിക്ക് അതിനകത്ത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അയാൾക്ക് സിനിമയെക്കുറിച്ച് ABCD അറിയാൻ പാടില്ല, എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ എനിക്ക് സിനിമയുടെ ഒരു ഭയങ്കര തീവ്രമായ ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്ക് ഏത് മേഖലയിലും ചെന്നുപോടാൻ എനിക്ക് എളുപ്പം കഴിഞ്ഞിരുന്നു അന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അത് കാരണം ഞാനൊരു ഒരു കൺട്രോളിങ് ഫാക്ടറായിരുന്നു പല സിനിമയിലും. അയാൾ പറയാൻ കാര്യമില്ല, ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഞാൻ വെറും 10ാം ക്ലാസ്സുകാരനാണ്. എനിക്ക് പിന്നെ ഇങ്ങനെ എഴുത്തിൻ്റെ വാസന വരാൻ കാരണം എന്തോ മാജിക്കാന്നൊക്കെ പുള്ളി പറയും. അപ്പം അങ്ങനെ മമ്മൂട്ടി പറഞ്ഞുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല, അത് അയാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനത് എനിക്ക് തോന്നുമ്പോൾ ഞാൻ തിരിച്ചു പറയും, അതൊന്നും ഒരു വിഷയമേ അല്ല. ഒരു കഥാകൃത കഥയുന്നത് മാടമ്പി സ്വഭാവമാണെന്നോ ഇല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു പ്രത്യേക വർണ്ണഭേദമുണ്ടെന്നൊക്കെ ചിന്തിക്കുന്നത് ആ ചിന്തയിൽ ഒരു ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് എഴുതുന്ന കഥാകൃതത്തിന് ആ ചിന്തയൊന്നുമില്ല, അയാളെ ഒരു ക്യാരക്ടർ മോഹൻലാലിനെ പോലെ ഒരു ഹീറോയെ എങ്ങനെ പ്രൊജക്ട് ചെയ്താൽ ജനങ്ങൾക്ക് ഇഷ്ടമാവും, അത് ജനങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ആ സിനിമയ്ക്ക് ഗംഭീരമായിട്ട് ഓടിയത് ഇല്ലേ. അപ്പോൾ അതിന് മാടമ്പി സ്വഭാവമുണ്ടോ വേറെങ്കിലും വർണ്ണമുണ്ടോ ലിംഗഭേദമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആരും അറിയില്ല, നമുക്കറിയില്ല. അതൊന്നും ഉണ്ടാവില്ല, അതൊന്നും എഴുത്തുകാരനെ നമുക്ക് അതൊരു വിഷയമല്ല. ഇപ്പോൾ എൻ്റെ സിനിമയിൽ ഈ CBI സീതരാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉത്ഭവിക്കുന്നത് മമ്മൂട്ടിയിൽ നിന്നാണ്. മമ്മൂട്ടിയാണ് പറഞ്ഞത്, ഒരു ബ്രാഹ്മൺ ക്യാരക്ടർ വേണമെന്ന് മമ്മൂട്ടി എന്നോട് പറഞ്ഞതാണ്, ഞാനല്ല അത് പറയുന്നത്. അപ്പോൾ അയാൾക്ക് അങ്ങോട്ട് പോകണ്ടേ ഇല്ലെങ്കിൽ അന്ന് തോന്നാത്ത അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം പല നമ്മുടെ ഉള്ളിലെ പല അഭിപ്രായങ്ങൾക്ക് യോജിക്കാത്ത പല സാധനം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അഭിപ്രായം, അത് പ്രത്യേകിച്ച് ഒരു സിനിമ ഹിറ്റാകുമ്പോഴാണ് ഈ ക്രിറ്റിസിസത്തിൻ്റെ എക്സ്ട്രീം കൂടുന്നത്. അതൊന്നും കാര്യമില്ല, അതൊക്കെ ഉണ്ടാവും. ആ ക്രിറ്റിസിസം നല്ലതാണ്, കാരണം ആ ക്രിറ്റിസിസമാണ് നമ്മൾ വളരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇല്ലെങ്കിൽ ആരും നമ്മൾ തിരിഞ്ഞു നോക്കില്ല. എത്രയോ സിനിമ വരുന്നു, എത്രയോ സിനിമ, നമ്മൾ അവരെയൊക്കെ കുറിച്ച് വല്ല അഭിപ്രായം പറയാറുണ്ട്. സിനിമ മോശമായാൽ നമ്മളൊന്നും മിണ്ടില്ല അവരെക്കുറിച്ച് ഇല്ലേ. അപ്പം നമ്മൾ വളരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കെതിരായിട്ടുണ്ടാവുന്ന ക്രിറ്റിസിസം തന്നെയാണ്. അത് ആ ഒരു ആംഗിള് പോസിറ്റീവായിട്ട് എടുക്കണം. അതായത് ക്രിറ്റിസിസം പറഞ്ഞാൽ നമ്മൾ മനസ്താപപ്പെട്ട് മാറിയിരിക്കരുത്, നമ്മൾ നമ്മുടെ ചുവട് മാറ്റാനും ശ്രമിക്കരുത്. മാറ്റാൻ ശ്രമിച്ചാൽ അതും ഇല്ല ഇതും ഇല്ലാണ്ടായിപ്പോവും. ഇത് നമ്മളുടെ ബ്രാൻഡിങ് ഉണ്ട് ഇതിനകത്ത്. സിനിമയിൽ ഒരു ക്യാരക്ടർ നമ്മൾ ചിലപ്പോൾ സിനിമയെ മൊത്തം ബ്രാൻഡ് ചെയ്യും, ചിലപ്പോൾ ഒരു ക്യാരക്ടറെ ബ്രാൻഡ് ചെയ്യും, ചിലപ്പോൾ ആ കഥയുടെ എലിമെൻറ്റിനെ ആ ജീനിനെ ബ്രാൻഡ് ചെയ്യും. ഇതിൽ ആ ക്യാരക്ടറെ ബ്രാൻഡ് ചെയ്യും. സേതുരാമയ്യ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അതിനകത്ത് ബ്രാൻഡ്. ആ ബ്രാൻഡിങ് നമ്മൾ പോലും അറിയാതെ വന്ന് സംഭവിക്കുന്ന, അല്ലാതെ നമ്മൾ പർപ്പസായിട്ട് ഇയാളെ ബ്രാൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച് ബ്രാൻഡ് ചെയ്യുന്നതല്ല. അതെന്തുകൊണ്ട് ആ ക്യാരക്ടറിൽ വ്യത്യസ്തതയുള്ളതുകൊണ്ട് മറ്റുള്ള ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പലതരം കഥകളിലെ പലതരം കഥാപാത്രങ്ങളും വ്യത്യസ്തമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാകുമ്പോഴാണ് അതിനൊരു ഇമേജും ഒരു ബ്രാൻഡും ഉണ്ടാകുന്നത്. ആ ബ്രാൻഡ് രക്ഷപ്പെട്ടാൽ അത് ജെയിംസ് ബോണ്ട് എന്നുള്ള സിനിമ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വളരെ ആക്ഷൻ ആക്ഷൻ ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സിനിമ ഒന്നുണ്ട്, പക്ഷേ ജെയിംസ് ബോണ്ട് ഒരു ബ്രാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത് കമ്പയർ ചെയ്താൽ ആ ബ്രാൻഡിന് അപ്പുറം പോകുന്നൊരു സിനിമ വേറെ വന്നില്ലെങ്കിൽ അയാൾ നിലനിൽക്കും. സേതുരാമയൊന്നും ഒരു കാലത്തും പോവില്ല, കാരണം ആ ബ്രാൻഡിങ്ങിൻ്റെ ഗുണം അത് അത് കിട്ടിപ്പോയി, ഇനി അത് കളയാനൊന്നും പറ്റില്ല ആർക്കും. സിനിമയിൽ ലോജിക്ക് ഇല്ലോജിക്ക് എന്നൊരു സാധനമില്ല. ആര് പറഞ്ഞു സിനിമ ലോജിക്കലായിരിക്കുന്നത്? കാരണം സിനിമ എന്ന് പറഞ്ഞ സാധനം ഇന്ന് ഫാൻറ്റസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, അമാനുഷികത്വമായാലും മാനുഷികത്വമായാലും എന്തായാലും അത് വേറൊരാൾ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്കൊരു സൈക്കോളജിക്കലായിട്ട് ബൂസ്റ്റാണ്, നമുക്കിങ്ങനെയാവാം, അത് അവർക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടും. അത് നമ്മൾ കാണുന്ന പോലെ പെട്ടെന്ന് അതിനെ പ്രകടിപ്പിക്കാനോ അതിന് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ആ സംഭവിക്കുന്നത് ഒരുപാട് ഇവിടുത്തെ ഹീറോസാണ് ഇവിടുത്തെ ഒരു പല ചെറുപ്പക്കാരുടെയും പല നിലപാടിനും എക്സിസ്റ്റൻസിനൊക്കെ കാരണം. അത് ആ ഹീറോയൊക്കെ അവർ മറക്കും, ആ കണ്ട സിനിമയെ മറക്കും, ഹീറോയിനെ മറക്കും, അയാളുടെ എല്ലാ ആവിഷ്കാരങ്ങളും മറക്കും. പക്ഷേ ആ ഹീറോ ഉണ്ടാക്കിയ ആ സൈക്കോളജിക്കൽ ഫാക്ടർ ഈ ഓഡിയൻസ് റിമെയിൻ ചെയ്യും.
അപ്പോൾ അത് അത് നമുക്കൊന്നും തെളിയിക്കാനൊന്നും പറ്റില്ല. ഈ സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഓഡിയൻസിന് എന്ത് ഗുണം കിട്ടി, അല്ലെങ്കിൽ എന്ത് ദോഷം സംഭവിച്ചു, അതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ. അപ്പോൾ സിനിമയിൽ എപ്പോഴും ഈ ലോജിക്ക് എന്നുള്ള സാധനം, ഇപ്പം മനുഷ്യൻ നമ്മൾ ചെയ്യണമൊക്കെ ലോജിക്കാണോ? ഒന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ആണ് അത് ലോജിക്കലാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് ഫാക്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ ബന്ധമുണ്ടെന്ന് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഒരേപോലെ തോന്നുന്ന സമയത്താണ് അത് ലോജിക്കാവുന്നത്. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ബിഗിനിങ് ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസം തന്നെയാണ്. ഏതിൻ്റെയും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബുക്ക് നിങ്ങൾ പബ്ലിഷ് ചെയ്യണം, ഈ ബുക്ക് നാളെ ജനങ്ങൾ ഇഷ്ടംപോലെ വായിക്കും, ഇത് ഒരു ഹിറ്റാവുന്നൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻറ്റിങ് സമയത്ത് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ, ആഗ്രഹം പറയാനേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് അത് എന്നാണോ അതിൻ്റെ റിക്വയർഡ് അച്ചീവ്മെൻറ്റിൽ എത്തുന്നത്, അന്നേ അത് ലോജിക്കലാവുന്നുള്ളൂ. പുതിയ കാലത്തെ എഴുത്തുകാരുടെ എനിക്കുള്ള ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇന്ന് ഒരുപാട് എഴുത്തുകാർ ഡയറക്ടേഴ്സാണ്. അത് നല്ല ചുവടുവയ്പ്പാണ്. തമിഴിൽ അങ്ങനെ ആയിട്ട് കുറേ കാലമായി, എഴുത്തുകാരനും റൈറ്ററും ഒരാളായി, സോറി സംവിധായകനും ഒരാളായിട്ട്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഈ ഞാൻ പറയുന്നത് 100% ചിലപ്പോൾ ഒരു ഡയറക്ടർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ചിലപ്പോൾ അതേപോലെ അയാൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അയാളുടേതായ ഇൻ്റർപ്രിറ്റേഷൻ അതിനകത്തുണ്ടാവും. പക്ഷേ അതുകൊണ്ട് അത് തെറ്റാണെന്നോ ഇത് ശരിയെന്ന അർത്ഥമില്ല. പക്ഷേ ഒരു എഴുത്തുകാരനും സംവിധായകനും ഒരാളായാൽ അയാൾക്ക് ഭയങ്കര ഫ്രീഡം കിട്ടും. ആ ഫ്രീഡം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യും. കാരണം എഴുത്തുകാരനും സംവിധായകനും ഒന്നായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്ലാമർ വേറെയാണ്. പക്ഷേ ഇതിനകത്ത് വെച്ചാൽ 2 heads are ബെറ്റർ ദാൻ 1 എന്നും പറഞ്ഞൊരു തിയറിയുണ്ട്. രണ്ടുപേരുടെ ബുദ്ധി ഒരാളുടെ ബുദ്ധിയേക്കാളും ബെറ്ററാണ്. എന്തെന്ന് അത് എന്ന് വെച്ചിട്ട് എല്ലാ സ്ഥലത്തും അത് ചിലവാകണമെന്നില്ല. പക്ഷേ എന്തായാലും ഇന്നത്തെ ന്യൂ കമേഴ്സ് ഒരുപാട് ഇൻ്റലിജൻറ്റ് ബിൽഡറുണ്ട്. ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റി മിസ്സായ ആൾക്കാരുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാവരും ടാലൻറ്റഡ് ആവും, ഒന്നില്ലെങ്കിൽ വേറൊരു തരത്തിൽ. അപ്പോൾ ഭാവി അവരുടെ കയ്യിലാണല്ലോ, നമ്മുടെ കയ്യിൽ നമ്മളൊക്കെ എന്ന് വേണമെങ്കിലും സോറി പറഞ്ഞ് പോകാം. അവരുടെ കയ്യിലാണ് ഭാവി നിൽക്കുന്നത്. അവർ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അവരുടെ സ്വന്തം കഴിവിനൊപ്പം ഈ എഴുത്തിൻ്റെ കഴിവും കൂടെ ഉണ്ടെങ്കിൽ ഈ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഭാവി ഉണ്ടാവും. ഞാൻ അഹംഭാവമായിട്ട് എനിക്ക് അങ്ങനത്തെ സംഭവം ഈ ഇത്രയും സിനിമ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ആക്ടർക്ക് വേണ്ടിയോ ബെറ്റർമെന്റിന് വേണ്ടി നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ അവർ പറയുമ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് ബോധ്യപ്പെടും. കാരണം ഞാൻ ചിന്തിക്കാത്ത വേറൊരു വശം അവർ ചിന്തിച്ച് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ കുറവാതൊക്കെ. അല്ലാണ്ട് എൻ്റെ ഒരു സിനിമയിൽ എനിക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ വിരോധം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ സന്ദർഭം ഒരുപാട് ഉണ്ടായിട്ടില്ല എനിക്ക്. ഈ തിരക്കഥ മാറ്റുന്നത് എന്തുകൊണ്ടാണ്? തിരക്കഥ മാറ്റുന്നത് ഒന്നുകിൽ അതിനെക്കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ജ്ഞാനം ഡയറക്ടർക്കില്ല, ഇല്ലെങ്കിൽ ആ കഥാകൃത്തിനില്ല. രണ്ടുപേർക്കും കൺഫ്യൂഷൻ വരുമ്പോഴാണ് മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഏരിയ സാധനം നല്ലതാണെങ്കിൽ എന്തിനാണ് മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത് ഒരു സിനിമയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം തിരക്കഥയാണെങ്കിൽ ആ തിരക്കഥ എഴുതി വായിച്ച് സിനിമ പോലെ അവരുടെ മനസ്സിൽ പതിയുമ്പോൾ മാത്രമേ അതിൻ്റെ വർക്ക് തുടങ്ങാൻ പാടുള്ളൂ. അത് ആ ഒരു കാര്യത്തിൽ നമുക്ക് അല്പം നിർബന്ധ ബുദ്ധി വേണം. ഞാൻ എൻ്റെ സിനിമ തീരാതെ പുറത്തു പോലും കഥ എഴുതി തീരാതെ ഒരു കഥയുണ്ടെന്ന് പോലും പുറത്തു പറയില്ല. കാരണം അത് എന്നെ സംബന്ധിച്ച് എനിക്ക് കൺവിൻസ്ഡ് ആവണം. എന്നെ സംബന്ധിച്ച് എനിക്ക് 2 കൊല്ലം 3 കൊല്ലം, ഇപ്പം ഞാൻ 3 കൊല്ലം കഴിഞ്ഞു സിനിമ ലാസ്റ്റ് ചെയ്തിട്ട്. ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന 2 കഥകളും 1 എണ്ണം 3 കൊല്ലമായി, 1 എണ്ണം 1 കൊല്ലമായി. അപ്പോൾ അത് എന്ന് എഴുതി തീർന്ന് ഞാനത് വായിച്ചിട്ട് എനിക്ക് ഈ ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുമ്പോൾ ആണ് ഞാനത് ഒരാളോട് പറയുക. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് ഫുള്ളായിട്ട് കാണിച്ചില്ലെങ്കിൽ നമുക്കത് അപ്പം എന്ത് വിചാരിക്കും? ഒരു 70-80% നമ്മളൊരു കഥ ഒരാളെ വായിച്ച് കേൾക്കുമ്പോൾ ഈ 80% എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അത് ബാക്കി 20% കവർ ചെയ്യുന്നുള്ള വിശ്വാസത്തിലായിരിക്കും ഡയറക്ടർ. ഞാനെന്ത് വിചാരിക്കുക, എൻ്റെ 80% അയാൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ബാക്കി 20% വിഷയമേ ഇല്ലാതെ ഞാനും വിചാരിക്കും. അത് പറയാൻ പാടില്ല. അപ്പോൾ ശരിക്കും അറ്റ്ലീസ്റ്റ് ഇപ്പം ഫുൾ ഡീറ്റെയിൽഡ് ഡയലോഗെല്ലാം ഉൾപ്പെടെയുള്ള സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പോലും ഒരു സിനിമേറിയോ ഉണ്ടാവണം. സിനിമ നമുക്ക് കാണാൻ കഴിയണം കഥ കേൾക്കുമ്പോൾ. അതിപ്പോൾ എന്ത് ചെയ്യാൻ, അതങ്ങനെ ഒരു കോമ്പിനേഷൻ വന്ന് വർക്കൗട്ടായി. വെള്ളവും ഓയിലും തമ്മിൽ ചേരില്ല. അതിനെന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്ത് കാരണം പറയാം? വെള്ളത്തിന് വെള്ളത്തിൻ്റെ ഗുണമുണ്ട്, ഓയിലിന് ഓയിലിൻ്റെ ഗുണമുണ്ട്. ചിലത് നന്നായിട്ട് ചേരും,
ചേരുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതൊരു അതിനാണ് ഈ നേച്ചറിൻ്റെ ഹാർമണി എന്ന് പറയുന്നത്. കാരണം അന്ന് അയാളായിരുന്നു ഏറ്റവും വാല്യുബിൾ നടൻ, അന്ന് ഏറ്റവും വാല്യുബിൾ റൈറ്റർ ഞാനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കോമ്പിനേഷൻ പലത് ഹിറ്റായപ്പോൾ ആൾക്കാരത് പ്രതീക്ഷിച്ചു. ഞാൻ സംവിധായകനായാലും എനിക്കിഷ്ടപ്പെട്ട കഥ കിട്ടണ്ടേ. ഈ സിനിമ ഞാൻ സംവിധാനം പക്ഷേ ഞാൻ ചെയ്യില്ല എന്നും പറയില്ല, എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷേ അത് എനിക്ക് അത്രയും എന്നെ കൊതിപ്പിക്കുന്നൊരു കഥയായിരിക്കണം. ഇതുവരെ ഇതേ സാധനം ഞാൻ ചെയ്തതന്നെ, എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരാൾ എന്താണെന്ന് പോലും ചോദിക്കില്ലായിരുന്നു, സ്വാമി എന്തിനാ സംവിധാനം ചെയ്യണമെന്നോ സംവിധാനം ചെയ്യേണ്ടതെന്നോ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം ആലോചിക്കട്ടെ, ഇനി സമയം വരെ ഞാൻ ചെയ്യാം. പക്ഷേ ഒരു സംവിധായകനും ഒരു റൈറ്ററും രണ്ടും കൂടെ ഒരാളാകുമ്പോൾ അയാൾക്ക് അത്രയും സ്നേഹമുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടണം. ഇന്ന് ഞാൻ ചെയ്ത സാധനം സ്നേഹമില്ല എന്നല്ല എൻ്റെ അർത്ഥം, പക്ഷെ അങ്ങനെ തോന്നുമ്പോൾ ഞാൻ ചെയ്യും. ഒരുപാടുണ്ട്, എത്രയോ സിനിമ, ഒരു സിനിമയിൽ ഒതുക്കാൻ പറ്റില്ല അത്. ഞാൻ ഒരു പേര് പറഞ്ഞാൽ വേറൊരാൾക്ക് തോന്നുന്നു ഞാൻ എന്താ പേര് പറയാത്തതെന്ന്. ഒരുപാട് സിനിമയുണ്ട് ഇന്നത്തെ യങ്സ്റ്റേഴ്സിൽ, ഒരുപാട് ഇപ്പോൾ റോഷൻ ആൻഡ്രൂസ്, അമൽ നീരദ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് യങ്സ്റ്റേഴ്സ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിനിമ എടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ചിലപ്പോൾ നമുക്ക് കൊതി വരും, ഇങ്ങനെ നമുക്ക് ഒന്ന് എഴുതാൻ പറ്റുന്നില്ലോ എന്നൊക്കെ. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു എണ്ണത്തിൽ ഒതുക്കാൻ പറ്റില്ല അത്. ഞാൻ ഈ ഒരു താരതമ്യം ഒരിക്കലും ശ്രമിക്കാറില്ല. കാരണം ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ, ഇഷ്ടപ്പെടാത്തൊരു ഡയറക്ടർ, എൻ്റെ സിനിമയിൽ എല്ലാവരുടെയും എനിക്ക് തുല്യമാണ്. എൻ്റെ ഒരു സിനിമ ചെയ്ത ഡയറക്ടറായാലും പത്ത് സിനിമ ചെയ്ത ഡയറക്ടറായാലും ആരായാലും, കാരണം അത് അതിനകത്ത് അങ്ങനെ ഒരു ഇഷ്ടം എനിക്കങ്ങനെ അറിയില്ല. ആ തരം കാര്യങ്ങൾ ചിന്തിക്കാനോ അങ്ങനെ ഒരു വകഭേദം നടത്താനോ എനിക്കറിയില്ല. അതായത് ഇയാൾ മെച്ചപ്പെട്ടവനാണ്, ഇയാളെക്കാൾ ഇയാൾ മെച്ചപ്പെട്ടവനാണെന്നൊക്കെ തേർഡ് പാർട്ടിക്ക് പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സിവിയുടെ അഞ്ചാം ഭാഗം അത് കഴിഞ്ഞു. പിന്നെ അതുകൂടാതെ മമ്മൂട്ടിക്ക് വേണ്ടി വേറൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് ഏതാണ്ട് മുക്കാൽ ഭാഗമായി. അതിന് എൻ്റെ മകൻ വേണ്ടി ഞാൻ കഥയുടെ ത്രെഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ ഒരു ഇപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവന് സംവിധാനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഔട്ട്ലൈന് കൈ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എഴുത്ത് നടക്കും. ഇത് കഴിഞ്ഞാൽ എന്ന് നടക്കും ആർക്കറിയാം. വ്യത്യസ്തമായ ഒരു ചേഞ്ചുള്ള ഒരു മാഗസിനാണ് സെല്ലോട്. ഞാനിത് കണ്ടപ്പോഴാണ്, ഞാനത് കണ്ടു, ആ മാഗസിൻ മറിച്ചു നോക്കി. അപ്പോൾ അതിൻ്റെ രൂപഭംഗിയും കാര്യങ്ങളും പ്രിൻറ്റിങ്ങും ബാക്കിയുള്ള അതിൻ്റെ ഇൻറ്റേണൽ കണ്ടൻസും എല്ലാം ഒരു ചേഞ്ചുള്ള ടൈപ്പ്, അതായത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള പല മാഗസിനേക്കാളൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ അതിന് ഒരു ഭാവിയുണ്ടെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം.